നമസ്കാരം, ആയുശ്രീയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശ്രീല. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഏവരെയും അലട്ടുന്ന പ്രധാന പ്രശ്നമാണ് മുടികൊഴിച്ചിൽ. മുടികൊഴിച്ചിലകറ്റി മുടി ഇടതൂർന്ന് വളരുവാൻ പലരും ഉള്ളി ജ്യൂസ് ഉപയോഗിക്കാറുണ്ട്. അധികം ചെലവില്ലാതെ ആർക്കും വീട്ടിൽ തന്നെ പരീക്ഷിക്കാവുന്ന മാർഗമാണിത്. ചിലർ ഉള്ളിയുടെ ജ്യൂസ് നേരിട്ട് തലയിൽ പുരട്ടാറുണ്ട്. ചിലർ ഉള്ളി ജ്യൂസ് ഉപയോഗിച്ച് എണ്ണ കാച്ചി ഉപയോഗിക്കാറുമുണ്ട്. ഉള്ളി ജ്യൂസ് താളിയായി തേച്ചാൽ മുടികൊഴിച്ചിൽ നന്നായി മാറുകയും ചെയ്യാറുണ്ട്. സവാള ജ്യൂസിൻ്റെ രൂപത്തിലാക്കി തലയിൽ പുരട്ടുന്നത് മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുമാത്രമല്ല, തലമുടിയുടെ കറുപ്പ് നിലനിർത്തുവാനും ഇത് സഹായിക്കും. ഉള്ളി ജ്യൂസ് ചിലർക്ക് ഗുണമാണെങ്കിലും ചിലർക്കത് ദോഷമാകാറുമുണ്ട്. ചിലരിൽ ചൊറിച്ചിലും മുടികൊഴിച്ചിലും കൂടുന്നതും നര വരുന്നതും അനുഭവപ്പെട്ട് കണ്ടിട്ടുണ്ട്. ആദ്യമായി നമുക്ക് മുടികൊഴിച്ചിലിൻ്റെ കാരണമറിയാം. ശരീരത്തിനെ ബാധിക്കുന്ന ചില ഹോർമോൺ പ്രശ്നങ്ങൾ ഏതെങ്കിലും രോഗത്തിൻ്റെ ഭാഗമായോ രോഗത്തിന് ശേഷമായോ പാരമ്പര്യമായോ, പ്രത്യേകിച്ചും പുരുഷന്മാരുടെ കേസിൽ കഷണ്ടിയുടെ തുടക്കമായോ ഒക്കെ മുടികൊഴിച്ചിലുണ്ടാകാം. തലമുടിക്കാവശ്യമുള്ള വൈറ്റമിനുകളോ മിനറലുകളോ കിട്ടാതെ വരുന്നതും ഫംഗസ് ബാധിക്കുന്നതും അമിതമായി ടെൻഷൻ കാരണവുമൊക്കെ മുടികൊഴിയാം. ഇത് പരിഹരിക്കുവാൻ ഉള്ളിയുടെ ജ്യൂസ് ഒറ്റ മൂലി പോലെ ഉപയോഗിച്ചാൽ ഫലം കാണില്ല. എന്നാൽ ഉള്ളിച്ചാറിൽ മുടി കൊഴിയുന്നതിന് ഗുണം ചെയ്യുന്ന ചില ഘടകങ്ങളുമുണ്ട്. ഉള്ളിയിൽ സൾഫർ, വൈറ്റമിനുകൾ, ഫ്ലവനോയിഡുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, മറ്റു മിനറലുകൾ തുടങ്ങിയവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. സൾഫർ മുടി കൊഴിച്ചിലിന് വളരെയേറെ സഹായിക്കും. കൂടാതെ ഉള്ളിനീരിന് ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ ഘടകങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. ഇവ രണ്ടിൻ്റെയും കമ്പൈൻഡ് ആക്ഷൻ മൂലമാണ് പലർക്കും മുടികൊഴിച്ചിൽ മാറുന്നത്. ഉള്ളിയുടെ നീര് എങ്ങനെ മുടികൊഴിച്ചിൽ നിയന്ത്രിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ തലമുടിയിലെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ തലമുടിയുടെ ഏറ്റവും അകത്തുള്ള കോർട്ടെക്സ്, അതിന് പുറമേ കാണുന്ന മെഡുല്ല എന്നിവയും പുറമേ കാണുന്ന ക്യൂട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു ലെയറും ഇതിലുണ്ട്. ഇവയെല്ലാം ഒന്നാക്കി നാര് പോലെ നിലനിർത്തുന്നത് കെരാറ്റിൻ എന്നൊരു കവറിംഗ് ആണ്. കെരാറ്റിൻ എന്ന് പറയുന്നത് പ്രോട്ടീനുകൾ പ്ലേറ്റുകൾ പോലെ ചേർത്ത് വെച്ചതാണ്. കെരാറ്റിനിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ് തലമുടിയുടെ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം. ചിലർക്ക് മുടി പൊട്ടിപ്പോകുന്നതിൻ്റെ പ്രധാന കാരണവും ഇതാണ്. കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ പ്ലേറ്റുകളെ ഒന്നിപ്പിച്ച് നിർത്തി മുടിയുടെ ഒരു കവറിംഗ് ആക്കി നിർത്തുവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഡൈസൾഫൈഡ് ബോണ്ടുകളാണ്. ഈ ഡൈസൾഫൈഡ് ബോണ്ടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോഴാണ് പലർക്കും മുടി പൊട്ടിപ്പോകുന്നത്. മുടി കൊഴിഞ്ഞു പോകുന്നതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. ഉള്ളിയുടെ നീര് തലയിൽ തേക്കുമ്പോൾ ഉള്ളിനീരിലടങ്ങിയിരിക്കുന്ന സൾഫർ എന്ന കോമ്പൗണ്ട് മുടിയിലെ ഡൈസൾഫൈഡ് ബോണ്ടിന് ഉറപ്പ് നൽകുന്നതിനാലാണ് മുടി കൊഴിച്ചിൽ കുറയുന്നതും മുടി പൊട്ടൽ കുറയുന്നതിൻ്റെയും കാരണം. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ പലർക്കും കഷണ്ടി കാണാറുണ്ട്. ഇത് മുടി കൊഴിഞ്ഞു പോകുന്നതല്ല, പകരം മുടിയുടെ കട്ടി കുറഞ്ഞ് നേർത്ത് വന്ന ശേഷം ക്രമേണ ഇല്ലാതെയാകുന്നതാണ്. നമ്മുടെ തലയോട്ടിയിൽ ഡൈഹൈഡ്രോക്സി ടെസ്റ്റോസ്റ്റീറോൺ എന്ന ഹോർമോൺ കൂടുമ്പോഴാണ് ഈ അവസ്ഥ വരുന്നത്. എന്നാൽ കഷണ്ടിയോ മറ്റു ഹോർമോൺ പ്രശ്നമോ ഉള്ളവർ ഉള്ളി നീരിട്ടാൽ മുടിയുടെ കട്ടി കുറയുന്ന പ്രക്രിയ കുറയും. അതിനാലാണ് മുടി നേർത്ത് വരുന്നവർക്ക് ഉള്ളിനീര് ഫലപ്രദമാകും എന്ന് പറയുന്നത്. ചിലർക്ക് തലയോട്ടിയിൽ ഫംഗസ് രോഗങ്ങൾ വരാറുണ്ട്. ഫംഗസ് മൂലം മുടി പൊഴിയുന്നതിനുള്ള നല്ലൊരു പരിഹാരമാണ് ഉള്ളിനീര് പുരട്ടുന്നത്. പലർക്കും തലയിൽ ചീപ്പ് വെച്ച് ചീകുമ്പോൾ കുരു പോലെ വരാറുണ്ട്. ചിലർക്കിത് ബാക്ടീരിയൽ ഇൻഫെക്ഷനുമായും കാണാറുണ്ട്. ഇവയെല്ലാം മുടി കൊഴിച്ചിലിന് കാരണമാകും. ഇങ്ങനെ ഫംഗൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണം മുടികൊഴിച്ചിലുള്ളവർക്കും ഉള്ളിയുടെ നീര് തേക്കുന്നത് ഗുണകരമാണ്. മറിച്ച് മറ്റെന്തെങ്കിലും ഹോർമോൺ പ്രശ്നം മൂലമോ ടെൻഷൻ മൂലമോ മറ്റെന്തെങ്കിലും ഡെഫിഷ്യൻസി മൂലമോ ഒക്കെ വരുന്ന മുടി കൊഴിച്ചിലിന് ഉള്ളിയുടെ നീര് തലയിൽ തേക്കുന്നത് ഗുണകരമാകില്ല. ഉള്ളിയുടെ നീര് ഒന്നുകിൽ കിടക്കുന്ന സമയം വളരെ നേർപ്പിച്ച് തലയിൽ മസേജ് ചെയ്ത് കിടക്കുകയോ, അല്ലെങ്കിൽ കുളിക്കുന്നതിന് 15 മുമ്പ് പുരട്ടി മൈൽഡ് മസേജ് ചെയ്തതിന് ശേഷം ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളയുകയോ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളിയുടെ സ്മെല്ലും മാറിക്കിട്ടും. സവാള കൊണ്ടുള്ള ഹെയർ പാക്കുകൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. സവാള ജ്യൂസിലേക്ക് 1 സ്പൂൺ തേൻ ചേർക്കുക. ശേഷം ഇത് തലമുടിയിൽ പുരട്ടാം. 15 മുതൽ 20 മിനിറ്റിന് ശേഷം ഇത് കഴുകിക്കളയാം. താരനകറ്റുവാനും മുടി തഴച്ചു വളരുവാനും ഈ പായ്ക്ക് വളരെ നല്ലതാണ്.
രണ്ട് ടീസ്പൂൺ തൈരും ഒരു സവാളയുടെ ജ്യൂസും ചേർത്ത് തലയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച ശേഷം കഴുകിക്കളയാം. ഇങ്ങനെ ചെയ്യുന്നതും മുടി വളർച്ചയെ കൂട്ടുവാനും താരൻ മാറ്റുവാനും നമ്മെ സഹായിക്കും. മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.